കാർഷിക മേളയല്ല അതിനോടനുബന്ധിച്ചുള്ള റബ്ബർ കർഷക സമ്മേളനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഞാൻ ആദ്യമായി ശ്രീ പി ജെ ജോസഫിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തൊടുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗാന്ധിജി സർവ്വീ സ്റ്റഡി സെൻറ്റർ ആ സ്റ്റഡി സെൻറ്ററിൻ്റെ പഠനങ്ങൾ അവിടെ ഗവേഷണങ്ങൾ വാസുമുതൽ കേരളത്തിലെ കർഷക സമൂഹത്തിന് വലിയ പ്രചോദനമായി നൽകിയിരിക്കും പുതിയ പുതിയ ആശയങ്ങൾ കൃഷിയെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ആശയങ്ങൾ ഈ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും ലഭ്യമായി കൊണ്ടിരിക്കുന്നു ലഭിച്ചു ലഭിച്ചിട്ട് ലഭ്യമാക്കിയിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് അഭിമാനകരമായ കാര്യമാണ് ശ്രീ പി ജെ ജോസഫ് നല്ല കൃഷിക്കാരനാണ് കർഷക വിദഗ്ധനാണ് കൃഷിയെപ്പറ്റി നല്ലതുപോലെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ നിലയിലെല്ലാം കാർഷിക രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എം എൽ എ നിലയിൽ മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ നിലകളിലും ശ്രീ ബി ജെ ജോസഫിൻ്റെ സംഭാവന വളരെ മികച്ചതാണ് കേരളത്തിൻ്റെ കർഷക മേഖലയ്ക്ക് അപ്പോൾ അതിനെല്ലാം പ്രചോദനം നൽകുന്ന ഒരു രീതി ഒരു ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഗാന്ധിജി സ്റ്റഡി സെൻ്റർ അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് റബ്ബർ കർഷക സമ്മേളനം നടക്കുന്നത് ഞാൻ ഓർക്കുന്നു സംസ്ഥാനത്തെ ദേശീയ അന്തർദേശീയ വിപണികളുടെ ഗതി വിഗതികളിൽപ്പെട്ട് ഈ കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ ഓർക്കുകയാണ് ഇതുവരെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല ഞാൻ എം എൽ എ ആയി അറുപത്തിയേഴിൽ നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ നടത്തിയ കന്നിപ്രസംഗം റബ്ബറിന് ടാരി കമ്മീഷൻ നിശ്ചയിച്ച അഞ്ച് രൂപ ഇരുപത് പൈസ ഒരു കിലോഗ്രാമിന് അഞ്ച് രൂപ ഇരുപത് പൈസ എന്ന് നിശ്ചയിച്ച ടാരി കമ്മീഷൻ്റെ വില നിർണ്ണയം അപര്യാപ്തമാണ് അത് കൂടുതൽ വില നൽകണം എന്നുള്ളതാണ് അന്ന് മുതൽ ഓർക്കുമ്പോൾ അൻപത് വർഷക്കാലമായി ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളും റബ്ബറിൻ്റെ വിലയിടിവ് റബ്ബറിൻ്റെ ഇറക്കുമതി ഇതൊക്കെ ചർച്ച വിഷയങ്ങളാണ് ഇന്നും പരിഹൃതമായിട്ടില്ല റബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോഗ്രാമിൽ ഇരുന്ന റബ്ബർ വില തൊണ്ണൂറ് രൂപയിലേക്ക് നൂറിൽ താഴെ രൂപയിലേക്ക് ഇടിഞ്ഞു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരവസ്ഥയാണ് അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇറക്കുമതി തന്നെയാണ് ആ ഇറക്കുമതി വാസ്തവത്തിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇറക്കുമതി വേണ്ട എന്ന് പറയുന്നില്ല ഇവിടെ കമ്മിയുണ്ടെങ്കിൽ ആഭ്യന്തര വിപണിയിൽ നമ്മുടെ ആവശ്യത്തിന് റബർ തികയുന്നില്ലെങ്കിൽ എത്ര മാത്രം കമ്മിയുണ്ടോ അത്രയ്ക്കും ഇറക്കുമതി ചെയ്യുന്നതിന് നീതീകരണം പക്ഷേ കമ്മിയുടെ മൂന്നിരട്ടി കമ്മിയുടെ പേരിൽ ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ അറുപതിനായിരം ടൺ മാത്രം ഒരു മാർജിനൽ ചെറിയ ഒരു കമ്മി ഉണ്ടെന്നാണ് റബ്ബർ ബോർഡ് പറയുന്നത് റബ്ബർ ബോർഡിൻ്റെ കണക്ക് ശരിയാണെന്ന് വാദിച്ചാൽ പോലും സമ്മതിച്ചാൽ പോലും അതിൻ്റെ മൂന്നിരട്ടി റബ്ബർ ഇറക്കുമതി ചെയ്തതിന് ഒരു ന്യായീകരണവുമില്ല അതുകൊണ്ട് വാസ്തു കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി അവിടെ ഇറക്കുമതി നയം പുനഃപരിശോധിക്കണം ഒരു കർഷക സൗഹൃദമായി ഇറക്കുമതി നയം രൂപീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്ന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരൻ്റെ അവസ്ഥ എന്താ ഒരാവറേജ് കൃഷിക്കാരൻ്റെ പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ പതിനോരായിരം രൂപയാണെന്നാണ് അത് എല്ലാവർക്കും കിട്ടിയെന്ന് വരികയല്ല പതിനോരായിരം രൂപയാണ് ഇന്ത്യയിലെ ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഇന്ത്യൻ കർഷകൻ്റെ വരുമാനം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പതിനോരായിരം രൂപയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഗവൺമെൻറ് സെർവൻ്റിൻ്റെ ശമ്പളം ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം വരും ശമ്പളവും ഡി എയും എല്ലാ അലവൻസും കൂടെ കൂട്ടിയാൽ ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം വരും അപ്പോൾ കേരളത്തിലെ കൃഷിക്കാരന് സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സേർമെന്റിന് കിട്ടുന്ന ഒരു വരുമാനമെങ്കിലും കേരളത്തിലെ കൃഷിക്കാരന് ലഭ്യമാക്കേണ്ടതില്ലേ തീർച്ചയായും ഉണ്ട് അങ്ങനെ ലഭ്യമാക്കിയെങ്കിലേ കൃഷി നിലനിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കൃഷി നിലനിൽക്കുകയില്ല റബറിന് വില കുറഞ്ഞപ്പോൾ പലരും റബ്ബർ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് വെട്ടാന്ന് പറഞ്ഞാൽ റബ്ബർ ഒട്ടുകയല്ല റബർ മരങ്ങൾ വെട്ടിക്കളയാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ വ്യവസായികളുടെ കോൺഫറൻസ് വിളിച്ച് കൂട്ടിയപ്പോൾ വ്യവസായികളും ശ്രീ ഞാനും ശ്രീ പി ജെ ഒക്കെ ഞങ്ങൾ കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് ടയർ വ്യവസായികളോട് പറഞ്ഞത് നിങ്ങളുടെ ഇൻട്രസ്റ്റിന് തന്നെ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ റബ്ബർ കൃഷി പോയാൽ നിങ്ങളുടെ വ്യവസായം പോയി വ്യവസായ താല്പര്യത്തിന് തന്നെ വ്യവസായി വികസനത്തിന് തന്നെ റബ്ബറ് കൃഷി നിലനിൽക്കുക എന്നുള്ളത് മറ്റാരെയും കാലും നിങ്ങളുടെയും കൂടി ആവശ്യമാണ് അതുകൊണ്ട് ന്യായമായി വിലനിൽക്കണം തന്നെയുമല്ല ഒരു കാലത്ത് രണ്ടായിരത്തി ഒമ്പതിലോ കാലഘട്ടത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അവർ വലിയ വിഷമതി അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വ്യവസായികൾ അന്ന് ആ വ്യവസായികൾക്ക് എന്നാ റബ്ബർ ഇറക്കുമതി ചെയ്യുവാൻ വലിയ സഹായം ഇറക്കുമതി തീരുവാ ഏറ്റവും കുറച്ചുകൊണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യുവാൻ അന്ന് അനുവദിക്കുകയുണ്ടായി റബർ കൃഷി വ്യവസായികൾക്ക് വേണ്ടി അങ്ങനെ അവരെ നമ്മൾ ഗവൺമെൻറ് സഹായിച്ചു ഇപ്പോൾ കൃഷിക്കാരെ സഹായിക്കാൻ വ്യവസായികൾ തയ്യാറാകണം വ്യവസായികൾ തയ്യാറാകേണ്ടത് ഇന്ന് കൃഷിക്കാരന് ഒരു വിലയുമില്ല റബ്ബറിന് സ്വാഭാവിക റബ്ബറിന് അതുകൊണ്ട് സ്വാഭാവിക റബ്ബറിൻ്റെ വില ഉയർത്തുക എന്നുള്ളത് വ്യവസായികളുടെയും കൂടെ ആ താല്പര്യമാണ് അത് ഞങ്ങൾ വ്യവസായികളെ ബോധ്യപ്പെടുത്തുകയും ഉണ്ടായി ഏതായാലും അവർ റബ്ബർ വാങ്ങാൻ തുടങ്ങി ഞങ്ങൾ ഒരു നൂറ്റി മുപ്പത് രൂപ വരെയെങ്കിലും കൃഷിക്കാന് കിട്ടത്തക്കവണ്ണം മാർക്കറ്റിൽ നിന്നും ഇരുപത് ശതമാനം വില വർദ്ധിപ്പിച്ചുകൊണ്ട് വാങ്ങണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത് എന്തായാലും അത് വാങ്ങി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഏതാണ്ട് തൊടുപുഴ മാർക്കറ്റിൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെ വില വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യമാണ് പക്ഷേ പ്രശ്നം പരിഹാരമായിട്ടില്ല ഇനിയും കൂടുതൽ തവണ വില കിട്ടേണ്ടതായിട്ടുണ്ട് അതാണ് നമുക്ക് ആവശ്യമായത് സ്നേഹിതരെ നമുക്കൊരു കാർഷിക നയം വേണം കൃഷി എന്ന് പറയുന്നത് എന്താ ഇവിടെ കൃഷിയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നെല്ലില്ല നെല്ലുൽപാദനം നമ്മുടെ കുറഞ്ഞു 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 വരുന്നു നമ്മൾ അരിയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു പച്ചക്കറിയില്ല പച്ചക്കറിക്ക് വേണ്ടി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു പാൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല പാലിന് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു മുട്ട ഉൽപ്പാദിപ്പിക്കുന്നില്ല മുട്ടയ്ക്ക് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരും ഇന്ന് ആരെ കുറ്റം പറയണം ഇത് നമ്മുടെ കുറ്റം തന്നെയാണ് എന്തുകൊണ്ട് നമുക്കിവിടെ മുട്ട ഉത്പാദിപ്പിക്കാൻ പറ്റില്ലേ നമുക്കിവിടെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലേ നമുക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലേ അതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഇതിനെല്ലാം പറ്റിയൊരു സംസ്ഥാനം കേരളത്തിൽ പച്ചക്കറി പോലും പച്ച പിടിച്ചു നിൽക്കുന്ന പച്ചപ്പ് ഉള്ള കേരളത്തിൽ പച്ചക്കറി പോലും നമ്മൾ ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാസീനതയാണ് ഇത് നമ്മൾ ഉത്തരം ഭാവി തലമുറയോട് നമുക്ക് ഉത്തരം പറഞ്ഞേ തീരൂ നമ്മുടെ കാര്യം മാത്രമല്ല അതുകൊണ്ട് നമുക്കൊരു സ്വയം പര്യാപ്തത സ്വാശ്രയ കേരളം അതാണ് ആവശ്യം ഈ രംഗങ്ങളിലെല്ലാം സ്വാശ്രയത്വം നമുക്ക് കൈവരുത്തണം ഈ രംഗങ്ങളിലെല്ലാം നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോവേണ്ടത് ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണം രൂപ വില കുറയും നമുക്ക് നല്ല വില കിട്ടണം അതൊരു പക്ഷേ വില എന്ന് പറഞ്ഞാൽ മാത്രം പോരാ വില കുറവാണെങ്കിൽ നമുക്ക് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ കൃഷിക്കാരനെ പിടിച്ചു നിൽക്കാം ഉൽപ്പാദനക്ഷമത വർദ്ധിക്കണമെങ്കിൽ ഹൈടെക് കൃഷി വേണം ശാസ്ത്രീയ കൃഷി അത്യാധുനികമായ ടെക്നോളജി ആ ടെക്നോളജി കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൃഷി അത്യാധുനികമാക്കണം അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഹൈടെക് കൃഷി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി സഹായധനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈടെക് ഗ്രാമങ്ങൾ ഹൈടെക് കൃഷി കർഷക ഗ്രാമങ്ങൾ ഹൈടെക് കൃഷിയും ഹൈടെക് വില്ലേജസും അതിനുവേണ്ടി ഇവിടെ പരിപാടികൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ഇവിടെ ധനസഹായം മാറ്റിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈടെക് കൃഷിയിലേക്ക് നമ്മുടെ കേരളം തിരിഞ്ഞു വരണം വരേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൽപ്പാദനക്ഷമത നിലനിർത്തുവാനും കൃഷിക്കാരൻ ഒരു വരുമാനം അവനുണ്ടാക്കുവാനും കഴിയും ഒരു ഇൻകം ഗ്യാരണ്ടി നമുക്ക് ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഒരു നിശ്ചിതമായ വരുമാനം കൃഷിക്കാരൻ ഉറപ്പ് വരണം ഉറപ്പ് വന്നാലേ അവനെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയൂ അല്ലെങ്കിൽ എന്താ കൃഷി ചെയ്താൽ വേഗറീസ് ദ മൺസൂൺ മൺസൂണിൻ്റെ വേഗറീസിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം വല്ലതും ആദായോ ചിലപ്പോൾ പോയെന്ന് വരും വെള്ളപ്പൊക്കം വന്നു പോയി വരൾച്ച പോയി എല്ലാ രീതിയിലും അവർ നിശ്ചയവും ബില്ലൊന്നിനുമേ കൃഷിക്കാൻ്റെ അവസ്ഥയെപ്പറ്റി അവന് കണ്ണുനീരിൽ അല്ലാതെ വേറെ അവസ്ഥയെപ്പറ്റി ഒന്നും പ്രവചിക്കാൻ കഴിയില്ല അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കൃഷി നമുക്ക് ഇൻഷുർ ചെയ്തേ തീരൂ ആ ഇൻഷുർ ചെയ്യുമ്പോഴാണ് ഒരു നിശ്ചിതമായ വരുമാനം കിട്ടുന്നത് അതിന് കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ കൃഷി ഇൻഷുറൻസിന് തുക മാറ്റി വെച്ചിട്ടുണ്ട് ഏതായാലും ധനകാര്യ വകുപ്പിൽ നിന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും പണം മാറ്റിവെക്കുകയും ചെയ്യുകയേ പറ്റൂ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് കൃഷി വകുപ്പ് ഇൻഷുറൻസിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനികളുമായി ദേശവൽകൃത കമ്പനികളുമൊക്കെ ആയിട്ട് ചർച്ചകൾ ആരംഭിക്കുകയും ഉണ്ടായി ഞാനും ആ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഉണ്ടായി അതായത് പുരോഗമിച്ചു വരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അധികം താമസിയാതെ നമ്മുടെ കാർഷിക മേഖലയിൽ കൃഷി ഇൻഷുറൻസ് കൊണ്ടുവരുവാൻ കഴിയും എന്ന് നടപ്പിലാക്കാൻ കഴിയും എന്ന് ഞാൻ ആശിക്കുന്നു അതുവരുന്നതോടുകൂടി മാത്രമേ കൃഷിക്കാൻ ഒരു നിശ്ചിത വരുമാനം നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയൂ എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല ഇവിടെ ഗവൺമെൻറ് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഇരുപത് ശതമാനം വില ഉയർത്തി കമ്പനികൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഗവൺമെൻറ് ചില സഹായങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാറ്റ് വാറ്റ് ഒഴിവാക്കി കൊടുക്കുന്ന കുറേ മാസത്തേക്ക് വാറ്റ് നികുതി മുഴുവൻ ഒഴിവാക്കി കൊടുക്കുകയാണ് മാസത്തിൽ പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ് തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടം സഹിക്കാൻ ഗവൺമെൻറ് വാറ്റ് ഒഴിവാക്കുന്നതിലൂടെ തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടം വരുന്നുണ്ട് ഒരു ഒരു മാസം അപ്പോൾ ആ നിലയിലേക്ക് ആ ആ നിലയിലേക്ക് തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടം സഹിച്ച് പിന്നെ നമ്മൾ ഗവൺമെൻറ് ഈ റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ ഫലമായിട്ട് റബ്ബറിൻ്റെ വില കുറച്ചൊക്കെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ആശ്വാസമുണ്ട് പക്ഷേ അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത്തേഴിൽ വന്ന് നിൽക്കുന്നു പക്ഷേ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ കിട്ടിയെങ്കിലേ ഒരു ആശ്വാസം വരികയുള്ളൂ നൂറ്റി എഴുപതാണ് ഏതാണ്ടൊരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപതെങ്കിലും കിട്ടിയാലേ നമുക്കൊന്നും നേരെ നീക്കാനും കഴിയൂ പക്ഷേ ഇത്രയും താഴ്ന്നു കിടക്കുമ്പോൾ പെട്ടെന്ന് നൂറ്റി എഴുപതിലേക്ക് കയറ്റുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നൂറ്റി മുപ്പത് രൂപ ലക്ഷം വെച്ചുകൊണ്ട് റബ്ബറ് എടുക്കുന്നതിന് വേണ്ടി ടയർ വ്യവസായികളോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വാറ്റ് ഒഴിവാക്കി കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവണ്മെൻ്റ് ചെയ്യേണ്ടത് ഇറക്കുമതി അവസാനിപ്പിക്കണം ഈ നിലയ്ക്കെല്ലാം കൃഷിക്കാരെ സഹായിക്കുവാനായിട്ടുള്ള നയങ്ങളുമായിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ആ നയങ്ങൾ എത്രയും വേഗം രൂപം കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഈ യോഗത്തിൽ കൂടി ആവശ്യപ്പെടുകയാണ് എന്നീ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ ഏതായാലും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇപ്രകാരം ഒരു സമ്മേളനം കൂടെ സംഘടിപ്പിച്ചതും ഒരു ചർച്ച ആരംഭിച്ചതും വളരെ ശുഭതൃക്കമായി ഇവിടെ ഞാൻ നടക്കുന്ന എല്ലാ ചർച്ചകൾക്കും എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ഈ സമ്മേളനം ഈ റബർ കർഷക സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം